നമസ്കാരം മുഖ്യമന്ത്രിയും കുടുംബവും ജയിലിൽ പോകാതെ കാക്കാൻ അമിത്ഷായും മുഖ്യമന്ത്രിക്ക് ഭരണം പോകാതെ കാക്കാൻ കുഞ്ഞാലിക്കുട്ടിമാരും ഗാസയും എന്തൊരു വിരോധാഭാസം ഇരട്ട ചങ്ങന് അമിത്ഷായുടെ കല്ലിൽ പിളർക്കുന്ന കൽപ്പന അനുസരിക്കാതെ പറ്റില്ല ബി ജെ പിയുടെ കണ്ണിലെ കരടായ ഒട്ടുമുക്കാലം നേതാക്കളും ജയിലിൽ കിടന്ന് ഉണ്ട തിന്നുമ്പോൾ ഈ മുഖ്യമന്ത്രിയും കുടുംബവും മാത്രം കോടതി വരാന്ത പോലും കയറാതെ സുഖജീവിതം നയിക്കുന്നുവെന്നത് ചെറിയ കാര്യമല്ല രാജാവിന്റെ പേരെങ്ങാനും നോർത്ത് ബ്ലോക്കിൽ വിളിക്കുന്നത് കേട്ടാൽ അപ്പോൾ മുള്ളിപ്പോകുന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖ്യമന്ത്രി കസേര ചിലരുടെ ഔദാര്യമാണ് എന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജി ശക്തിധരൻ പുറമേ കാണുന്ന ബിൽഡപ്പൊക്കെയുള്ളു ഉള്ളിൽ ഭയന്ന് വിറയ്ക്കുന്നുണ്ട് ആ വിറയലിന്റെ കലിപ്പാണ് രാജാവ് പുറത്തു വന്ന് പ്രജകളോട് കാണിക്കുന്നത് എന്നും രാജാവിന്റെ പുറം പൊളിയുന്നൊരു അടിയും ശക്തിധരൻ കൊടുത്തിട്ടുണ്ട് രാജാവിനെ സേഫാക്കി നിർത്തുന്നത് ആരൊക്കെയാണ് എന്നും കൃത്യമായി തന്നെ പറയുന്നു ജയിലിൽ പോകാതെ ഷായും ഭരണം പോകാതെ ഗാസയും കാക്കുമോ എന്ന തലക്കെട്ടിൽ ശക്തിധരൻ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വഴിവിട്ട ബന്ധങ്ങളുടെ ബലത്തിൽ ഇന്ത്യയിലെ ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാർ ചെന്നുപെട്ട പോലെ ജയിലിൽ അടയ്ക്കപ്പെടാതെ കഴിയാനാകുന്നു എന്നത് കേരള മുഖ്യമന്ത്രിക്കും സംസ്ഥാനത്തിനും വലിയ നേട്ടം തന്നെയാണ് അമിത് ഷായുടെ ഈ ഔദാര്യത്തിന് കേരളം അദ്ദേഹത്തോടെ എന്നും കാണപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ആചാര്യനായ ഇ എം എസ് ഭൂഗോളത്തിൽ ജനാധിപത്യയിലൂടെ പ്രഥമ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ ഖ്യാതി ചൂടി നിൽക്കുന്ന കേരളത്തിന്റെ ചെമ്പനീർ പൂവിനേൽക്കുന്ന മങ്ങൽ ഭൂമിയുള്ള കാലത്തോളം മായ്ക്കാനക്കില്ലായിരുന്നു അതിനും തർക്കുത്തരം എഴുന്നള്ളിക്കാൻ വൈദഗ്ധ്യമുള്ള കാപ്സ്യൂൾ ചാനലിൽ പ്രത്യക്ഷപ്പെടുന്നവരുടെ കയ്യിൽ ഉണ്ടായിക്കൂടുന്നില്ല കേരളത്തിലല്ല യൂറോപ്പിലെ സാൻ മെറിനോയിൽ ആണ് ഭൂഗോളത്തിൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നത് എന്ന് പി രാജീവ് പറഞ്ഞാൽ ചുറ്റിയത് തന്നെ ചിലപ്പോൾ സോവിയറ്റ് യൂണിയനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈയിലക്കത്തിൽ മന്ത്ലി റിവ്യൂയിൽ മഹാകവി ടാഗോർ എഴുതിയ വിഖ്യാത ഉദ്ധരണിയാകും മന്ത്രി ഡോക്ടർ ബിന്ദു എടുത്തുകാട്ടുക സോവിയറ്റ് യൂണിയൻ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം എന്നാലും അതൊരു മങ്ങൽ മാത്രമായിരിക്കും അങ്ങനെയാണല്ലോ അവിടെ പോയി മടങ്ങി വന്നപ്പോൾ ഒരു പുതിയ യുഗത്തിന്റെ സൂര്യോദയത്തെ കുറിച്ച് മഹാകവി ടാഗോർ എഴുതിയത് ഇന്ന് ആ സോവിയറ്റ് യൂണിയൻ തന്നെ തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു അതിനുതരെ കണ്ണടച്ചാൽ മതി പശ്ചിമ ബംഗാളിലാകട്ടെ മുപ്പത്തിനാല് വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്ന ഇടതുപക്ഷവും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു ആര് വേണമെങ്കിലും അധികാരത്തിൽ വന്നോട്ടെ ആ ചെകുത്താന്മാർ മാത്രം വേണ്ട എന്ന ജനക്കൂട്ടം തെരുവിലിറങ്ങി ആർത്തുവിളിച്ച് രോഷം പ്രകടിപ്പിക്കുന്നു ബംഗാളിൽ അടുത്ത തിരഞ്ഞെടുപ്പോടെ കേരളത്തിലെ കെ എസ് ആർ ടി സിയും വൈദ്യുതി ബോർഡും സിവിൽ സപ്ലൈസ് കോർപ്പറേഷനും മറ്റും പൂട്ടിക്കിട്ടുമെന്ന് ഉറപ്പാണ് എന്നാലും ഒന്നും ഭയക്കേണ്ട ഇവിടെ ഗാസയും മുസ്ലിങ്ങളും ഉണ്ട് എന്നാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും വീമ്പു പറയുന്നത് വളരെ കൗതുകകരമാണ് ഈ വാദം മുഖ്യമന്ത്രിയും കുടുംബവും ജയിലിൽ പോകാതെ കാക്കാൻ അമിത്ഷായും മുഖ്യമന്ത്രിക്ക് ഭരണം പോകാതെ കാക്കാൻ കുഞ്ഞാലിക്കുട്ടിമാരും ഗാസയും എന്തൊരു വിരോധാഭാസം അപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും വേണ്ടി എത്ര കാലം എം ശിവശങ്കർ കൽത്തുറങ്കിൽ കഴിയണം ഇനിയും അകത്ത് ഒരുത്തൻ ഒരുത്തനകത്ത് കിടക്കട്ടെ മറ്റെല്ലാം പുറത്തു നിന്നോ എന്ന അമിത്ഷായുടെ കല്ലിൽ പിളർക്കുന്ന കൽപ്പന അനുസരിക്കാതെ പറ്റുമോ മുഖ്യമന്ത്രിയുടെയും മറ്റും മട്ടും ഭാവവും കണ്ടാൽ അദ്ദേഹത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തോന്നും മുഖ്യമന്ത്രിയുടെ പേര്ങ്ങാനും നോർത്ത് ബ്ലോക്കിൽ വിളിക്കുന്നത് കേട്ടാൽ അപ്പോൾ മുള്ളി പോകുന്ന അവസ്ഥയിലാണ് മുഖ്യമന്ത്രി എന്നിട്ട് പുറത്തിറങ്ങിയാലുള്ള നാട്യമോ എന്ത് തൊലിക്കട്ടി ഗവർണർ വട്ടം കറക്കുന്നത് കണ്ടാൽ ആർക്കും സഹതാപം തോന്നും സർക്കാരിന്റെ ദൂർത്തിനെ കുറിച്ച് ഗവർണർ മിണ്ടാമോ എന്ന് ചോദിക്കുന്ന ഒരു നിയമമന്ത്രി കേരളത്തിലെ മന്ത്രിസഭയിലെ ഉണ്ടാകും രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും മിണ്ടാമോ നിയമമന്ത്രി ഈ മന്ത്രിമാർക്ക് സമനില തെറ്റിയോ ആമാടപ്പെട്ടിയെക്കുറിച്ച് പറയാമോ മന്ത്രി ആമാടപ്പെട്ടിയുടെ താക്കോൽ ഇപ്പോഴും എം ശിവശങ്കറുടെ കയ്യിൽ തന്നെയാണോ എം ശിവശങ്കറിനെ പോലെ ഇപ്പോഴും കാരാഗ്രഹത്തിൽ കഴിയേണ്ടി വരുമായിരുന്നില്ലേ മുഖ്യമന്ത്രിക്കും എന്തായാലും തിളപ്പിച്ചേണ്ടയിൽ കൈമുക്കി കാണിക്കൂ എന്ന് അമിത്ഷാ പറഞ്ഞില്ലല്ലോ എങ്കിലും ഏത് നിമിഷവും സംഭവിക്കാവുന്ന ആപത്ത് മുന്നിലുണ്ട് ഡെമോക്ലിസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മതി വരാത്ത സുഖ ലോലത കേട്ട് കേട്ട മടത്ത രാജാവ് ഒരു ദിവസം തന്റെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തിയപ്പോഴാണ് ഭയന്ന് വിറച്ച് ഇറങ്ങി ഓടുന്നത് കണ്ടത് എന്തായിരുന്നു സംഭവിച്ചത് രാജാവ് സന്തോഷാധിക്കേതാൽ ഇടുക്കുന്ന മുകളിലേക്ക് നിവർന്ന് ഇരുന്ന് മുകളിലേക്ക് കണ്ണ് പായിച്ചപ്പോഴാണ് തലയ്ക്ക് മുകളിൽ മൂർച്ചയേറിയ ഒരു വാൾ തലമുടി നാരേരിയിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നത് കണ്ടത് കൂടുതൽ പറയണ്ടല്ലോ ബി ജെ പിയുടെ കണ്ണിലെ കരടായ ഒട്ടുമുക്കാലും നേതാക്കളും ജയിലിൽ കിടന്ന് ഉണ്ട് തിന്നുമ്പോൾ ഈ മുഖ്യമന്ത്രിയും കുടുംബവും മാത്രം കോടതി വരാതെ പോലും കയറാതെ സുഖജീവിതം നയിക്കുന്നു എന്നത് ചെറിയ ഇപ്പോൾ ഇസ്രയേൽ ചതുർത്ഥിയായിരിക്കുന്ന സി പി എമ്മിന് ഭൂമിയിൽ അത് നിലനിന്നാൽ ഏറ്റവും അടുത്ത കൂട്ടാളി ആ രാജ്യമാവുമെന്ന് പറഞ്ഞാൽ പലർക്കും അവിശ്വസനീയമായിരിക്കും പക്ഷെ അനുഭവം അതാണ് കഴിഞ്ഞ എട്ട് വർഷത്തെ വിദേശയാത്രകളും ബന്ധങ്ങളും സൗഹൃദങ്ങളും സ്വതന്ത്ര ഇന്ത്യയിൽ കഴിഞ്ഞ ആറു പതിറ്റാണ്ട് ഇടതുപക്ഷത്തെ നമ്മൾ കണ്ടതിന്റെ തുടർച്ചയാണ് ആ കൊച്ചു കേരളത്തിന്റെ ഭരണാധികാരം കയ്യിൽ വെച്ച് ഭൂമിയിലെ പറദീസകളിൽ പോയി ആനന്ദ നൃത്തം ചവിട്ടുകയാണ് ചെയ്യുന്നത് ഈ കാലയളവിൽ കേരളത്തിന് എന്താണ് നേട്ടം